സ്നേഹമുള്ളവരെ സ്നേഹമുള്ള ലോഫ് കുടുംബാംഗങ്ങളെ സ്നേഹമുള്ളവരെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നു കൊള്ളുന്നു. തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും ആദ്യത്തെ തിരുഹൃദയ ദേവാലയം എന്ന പേരിനും ദൈവ അനുഗ്രഹത്തിനും കാരണമായിരിക്കുന്ന എരുമപ്പെട്ടി പള്ളിയുടെ അങ്കണത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ തിരുഹൃദയ സാന്നിധ്യം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാകട്ടെ, ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമേ തന്നെ ഈടവകയുടെ വികാരി എന്ന രീതിയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഇതിനു മുൻപും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ സ്വന്തമാക്കുവാൻ സാധിച്ച ഒരു വ്യക്തി എന്ന രീതിയിലും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് ഈ അവസരം നൽകിയതിന് പ്രത്യേകം സന്തോഷമറിയിക്കുന്നു. ആലംബഹീനരുടെ ആശ്വാസമായിരിക്കുന്ന, വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുസാന്നിധ്യം ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് കൊറോണ 19-ൻ്റെ ഈ ഒരു കൊറോണയുടെ COVID-19 ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടവന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. മനുഷ്യൻ മനുഷ്യനെക്കുറിച്ച്, ഒപ്പം തന്നെ തൻ്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന വലിയ കരുതൽ കൂടുതലായിട്ട് ശ്രദ്ധയോടുകൂടെ നോക്കുന്നൊരു കാലഘട്ടത്തിലാണ്. തന്നെക്കുറിച്ചുള്ള ശ്രദ്ധയും ഒരുപക്ഷെ മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു ശ്രദ്ധയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എത്രമാത്രം നാം നമുക്ക് വേണ്ടതായ ഒരു കവചങ്ങൾ ധരിക്കുന്നുവോ അത്രമാത്രം നാം സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ബന്ധങ്ങൾ എത്രമാത്രം അത് സംശുദ്ധമാകുന്നുവോ അതിനനുസൃതമായിരിക്കും മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഏറ്റവും സുരക്ഷിതമാക്കുന്ന ഈശോയുടെ തിരുസന്നിധിയിൽ അഭയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ കരുതലോടുകൂടെ നാം കാണുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെക്കുറിച്ച് ഏറ്റവും കരുതലുള്ള നാം ഓരോരുത്തരുടെയും ജീവിതം ഏറ്റവും സുരക്ഷിതമാക്കുവാനായിട്ട് തന്നെ തന്നെ പരിപൂർണമായി നൽകിയ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ മാർഗരീത്ത അലക്കോക്കിനെ ഈശോനാഥൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റേതായ ആ ഹൃദയത്തിൻ്റെ വലിയ വാഗ്ദാനങ്ങൾ പകർന്നു നൽകിയപ്പോൾ അത് ഇന്നും ജീവിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതം ഏറ്റവും സുരക്ഷിതമാക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ്. ദൈവസമക്ഷം, ഈശോയുടെ തിരുഹൃദയ സമക്ഷം ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ നാം കടന്നു വരുമ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതം ഏറ്റവും സുരക്ഷിതമായി തീരുന്നു. ഇന്ന് ലോകം പലപ്പോഴും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നെട്ടോട്ടമോടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങളെ പലപ്പോഴും തനിക്ക് എത്രമാത്രം ഉപകാരപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവരൻ പലപ്പോഴും ജീവിതത്തിൽ വലിയൊരു ഭാരമായി തീരുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എപ്രകാരം നാം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഇടം കണ്ടെത്തുന്ന ജീവിതത്തിനുടമയായി തീരുവാനായിട്ട് സാധിക്കുന്നുവോ അവിടെയാണ് നാം യഥാർത്ഥത്തിൽ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുവാൻ സാധിക്കുന്ന ജീവിതത്തിനുടമയായിട്ട് നമ്മൾ ഓരോരുത്തർ മാറുക എന്നുള്ളത്. നല്ല സമരിയാക്കാരൻ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തിരുന്ന ആ വലിയ സത്യം നമുക്കറിവുള്ളതാണ്. അവരൻ്റെ വേദനയിൽ അവനോട് മനസ്സലിഞ്ഞുകൊണ്ട് അവന് വേണ്ടിയിട്ട് തൻ്റെതായ സമയവും സാഹചര്യവും ആരോഗ്യവും പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ സ്വീകൃതമാകുന്ന ജീവിതത്തിൻ്റെ ഉടമയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. നമുക്കും ആവശ്യമായിരിക്കുന്നത് സ്വീകാര്യമാകുന്ന ഒരു ജീവിതത്തിനുടമയാകുവാൻ, നല്ല ഹൃദയത്തിൻ്റെ ഉടമയാകുവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും നാം ഓരോരുത്തർക്കും ആശ്വാസം നൽകുന്ന, നാം ഓരോരുത്തരുടെയും ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ആ ഈശോയുടെ തിരുസന്നിധിയിലെ സമാധാനം കണ്ടെത്തുവാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ.
വിശുദ്ധ ജോൺ മരിയ വിയാനി ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായിരിക്കുന്ന ആ വിശുദ്ധന് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ ഹൃദയത്തിന് മുമ്പാകെ എത്രമാത്രം നാം നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുവാൻ ശ്രമിക്കുന്നുവോ അതിലേറെ അവിടുന്ന് തന്നെ തന്നെ തുറന്നുകൊണ്ട് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. ആശ്വാസം നൽകുന്ന ഈശോ കൈവെടിയുകയില്ല എന്നുള്ള ബോധ്യം ജീവിതത്തിനുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ലോഫ് കുടുംബാംഗങ്ങളെ, നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ അറിയുവാനായിട്ട്, കുടുംബ ബന്ധങ്ങളുടെ വിശുദ്ധി മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്, എല്ലാറ്റിലുപരിയായിട്ട് ഇന്നും ജീവിക്കുന്ന ആ ഈശോയുടെ തിരുസാന്നിധ്യം ജീവിതത്തിൽ പേറിക്കൊണ്ട് സാക്ഷ്യം നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളാകുവാനായിട്ട്, നല്ലൊരു ക്രിസ്തീയ സ്നേഹത്തിൻ്റെ സാക്ഷികളായിത്തീരുവാൻ, ഹൃദയമുള്ളൊരു കുടുംബത്തിൻ്റെ ഹൃദയത്തിൻ്റേതായ അനുഭവം പങ്കുവയ്ക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ ഓരോരുത്തരും സാക്ഷികളായിത്തീരുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ഏവരെയും ഏറ്റവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഏവരുടെയും ജീവിതം അനുഗ്രഹപൂർവ്വമാകട്ടെ. ഈശോ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.